പി എസ് സി ക്രൗണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എൽ പി യു പി പരീക്ഷയെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ എൽ പി യു പി പരീക്ഷയിൽ എന്താണ് സംഭവിച്ചത്, ഏതൊരു ലെവലിൽ നമുക്ക് കട്ട് ഓഫ് പ്രതീക്ഷിക്കാം, അപ്പോൾ എൽ പി യു പി പരീക്ഷ കഴിഞ്ഞവർക്ക് ഇനി എന്ത് ചെയ്യാൻ സാധിക്കും തുടങ്ങിയ കാര്യം, എന്നായിരിക്കും അടുത്ത എൽ പി യു പി പരീക്ഷ തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾ ഓരോരുത്തരുടെ എൽ പി യു പി പരീക്ഷ കഴിഞ്ഞവരുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ഇങ്ങനെ അലയടിക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ അതെല്ലാം ബന്ധപ്പെട്ട് ഒരു വീഡിയോ ആക്കി ചെയ്യാമെന്ന് വിചാരിച്ചു. കമൻറ്റ് ബോക്സിലും അല്ലാതെ പേഴ്സണലായിട്ടൊക്കെ എനിക്ക് ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാവർക്കും കൂടി ഒരുമിച്ച് മറുപടി പറയാം എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ശരിക്കും എന്താണ് എൽ പി യു പി പരീക്ഷയിൽ സംഭവിച്ചത്? ആദ്യം നമുക്ക് യു പി സ്കൂൾ അസിസ്റ്റൻറ്റിന് തന്നെ എടുക്കാം. അപ്പോൾ ഒരുപാട് വർഷം പ്രതീക്ഷയോടെയൊക്കെ കാത്തിരുന്ന് എഴുതുന്ന ഒരു ടീച്ചർ പരീക്ഷയാണ്. ഒരുപാട് വേക്കൻസികൾ, അതായത് ഏതൊരു പി എസ് സി പരീക്ഷയിൽ ഡി സി പോലെ തന്നെ വളരെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ളൊരു പരീക്ഷയാണ് പി എസ് സിയിൽ എൽ പി യു പി. കാരണം നല്ല രീതിയിൽ അപ്പോയിൻമെൻറ്റ് മടക്കുന്ന ഒരു പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് വർഷം, രണ്ടും രണ്ടര വർഷമൊക്കെ അത് കഴിഞ്ഞ് എൽ പി യു പി കഴിഞ്ഞപ്പോൾ മുതൽ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഒരുപാട് നിരാശയും വിഷമവും ഒക്കെ ഉണ്ടാക്കിയൊരു പരീക്ഷ കൂടിയായിരുന്നു. അപ്പോൾ നമുക്ക് യു പി സ്കൂൾ അസിസ്റ്റൻറ്റിൽ എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. യു പി സ്കൂൾ അസിസ്റ്റൻറ്റിന് പഠിച്ചവർക്കറിയാം, അതായത് അവർ അതുവരെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസൊക്കെ ഒരുപാട് വച്ച് പഠിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പി എസ് സിയുടെ ഒരു പാറ്റേൺ വെച്ചിട്ട് എങ്ങനെയായിരുന്നു സോഷ്യൽ സയൻസ് സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ചോദ്യങ്ങളായിരുന്നു പ്രതീക്ഷിച്ചത്. പക്ഷേ അതുപോലെ തന്നെ ഒരു ആഴത്തിലുള്ളൊരു പഠനം പ്രതീക്ഷിക്കാം. വളരെ ആഴത്തിൽ ചെക്കിച്ചകഞ്ഞ് ഉള്ളാഴങ്ങളിലേക്ക് ഇറങ്ങി ചെന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയും സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ഒരുപാട് ഉദ്ദേശിച്ചുകൊണ്ട് സയൻസും സോഷ്യൽ സയൻസും ഒക്കെ പഠിച്ചിട്ട് പോയി യു പി സ്കൂൾ അസിസ്റ്റൻറ്റ്. മലയാളവും അതുപോലെ തന്നെ ഇംഗ്ലീഷും ഒരുപാട് സിലബസ് ബേസ്ഡായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് പോയി. പക്ഷേ എന്തായിരുന്നു പറ്റിയത്? യു പി സ്കൂൾ അസിസ്റ്റൻറ്റ് പരീക്ഷ എഴുതിയവർക്കറിയാം, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ചോദ്യങ്ങൾ, അതായത് നമ്മൾ എവിടെ സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ പ്രതീക്ഷിച്ചു, സോഷ്യൽ സയൻസിലും സയൻസിലുമായിരുന്നു ഏറ്റവും കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ പ്രതീക്ഷിച്ചു പോയത്. പക്ഷേ അവിടെ നേരെ തിരിച്ചടിയായി, സോഷ്യൽ സയൻസിൽ സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നില്ല, വളരെ കുറവ് മാത്രമേ സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ഉണ്ടായിരുന്നുള്ളൂ. അതും സോഷ്യൽ സയൻസിനൊക്കെ ആഴത്ത് ചെകഞ്ഞ് പഠിച്ചവർക്ക് വളരെ വളരെ സിമ്പിൾ ചോദ്യങ്ങളായിപ്പോയി. അപ്പോൾ എന്ത്, അപ്പോൾ അത്രയും വരെ പ്രീവിയസ് ഇയർ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന കാര്യം തന്നെ വളരെ ആഴത്തിൽ സോഷ്യൽ സയൻസിന് ചോദ്യം ചോദിക്കുന്നു, സയൻസിനൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ചോദ്യങ്ങൾ ചോദിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു ആഴത്തിലേക്കാണ് പഠിത്തം നമ്മൾ കൊണ്ടുപോയത്. പക്ഷേ എന്ത് സംഭവിച്ചു? നേരെ തിരിഞ്ഞു. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ സ്കൂൾ പാഠപുസ്തകത്തിൽ നിന്ന് വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളാണ് പരീക്ഷയ്ക്ക് സോഷ്യൽ സയൻസ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്ത് സംഭവിച്ചു? ഒരുപാട് ചോദ്യം കാണുമ്പോൾ നമുക്ക് തോന്നും ഓ ഇത് നിസ്സാര ചോദ്യമല്ലേ എന്ന്, പക്ഷെ നമുക്ക് അതാണോ ഇതാണോ, കാരണം സിമ്പിൾ ചോദ്യം ആയതുകൊണ്ട് തന്നെ നെഗറ്റീവ് ഒരുപാട് വന്നു. നെഗറ്റീവ് യു പി സ്കൂൾ അസിസ്റ്റൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി നെഗറ്റീവ് വരാൻ കഴിയാക്കി. പിന്നെ ഇംഗ്ലീഷിനൊരു പ്രശ്നം പറ്റിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കൂടുതൽ ആളുകളും സ്കിപ്പ് ചെയ്ത് പോയ ഒരു പോർഷൻ, അതായത് പ്രിപ്പോസിഷനിൽ നിന്നായിരുന്നു ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നത്. പക്ഷേ ബാക്കിയെല്ലാം കോൺകോർഡും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ട് പോയവർക്ക് എന്താണ് ഇംഗ്ലീഷിനും ഒരു ബാക്കോട്ട് വന്നു. അതുപോലെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതിരുന്നാണ് സൈക്കോളജിയിൽ ഇത്രയും സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ചോദ്യങ്ങൾ. സൈക്കോളജി ധാരാളം സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ചോദ്യങ്ങൾ കയറി വന്നതോടുകൂടി സമയത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായി. കാരണം സൈക്കോളജി സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ചോദ്യങ്ങൾ വായിച്ച് ഇതാണ് അവൻ്റെ ഉത്തരം എന്നൊക്കെ കണ്ടുപിടിച്ച് വന്നപ്പോഴത്തേനും എങ്ങനെയാണ് മാത്സൊക്കെ ചെയ്യാൻ ഒരുപാട് കുട്ടികൾക്ക് സമയം കിട്ടാതെ പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യമായത്. അപ്പോൾ നമ്മൾ മനസ്സിൽ എക്സ്പെക്റ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നില്ല. നമ്മൾ ഇന്ത്യൻ്റെ ഭാഗങ്ങളിൽ നിന്ന് സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ, സോഷ്യൽ സയൻസിൽ സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ചോദിക്കുമെന്ന് പ്രതീക്ഷിച്ചു, സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ വന്നില്ല. സൈക്കോളജി സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ആയിരിക്കില്ല എന്ന് പ്രതീക്ഷിച്ചു, പക്ഷേ സൈക്കോളജി സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ വന്നു. അതുപോലെ മലയാളം നമ്മൾ കേട്ട് കേൾവി പോലില്ലാത്ത ഒത്തിരി സിലബസ് ബേസ്ഡ് അല്ല, സിലബസിൽ നിന്നൊക്കെ വളരെ ചൂഴ്ന്ന് ഒരുപാട് മലയാളം ചോദ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ മലയാളം ചോദ്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് തരം നെഗറ്റീവായിരുന്നു. അതായത് ചോദ്യ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ ഭയങ്കര എന്താണ് ഭയങ്കര കാഠിന്യം എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ സിമ്പിൾ ഉണ്ടാകുന്ന ചോദ്യങ്ങൾ പോലും നെഗറ്റീവായിരുന്നു യു പി സ്കൂൾ അസിസ്റ്റൻ്റിൻ്റെ പ്രശ്നം. ഒരുപാട് നെഗറ്റീവ് വന്നു. അതുപോലെ സൈക്കോളജി സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ചോദ്യങ്ങൾ വന്നതോടുകൂടി ഒത്തിരി സമയക്കുറവും ഉണ്ടായി. അതായിരുന്നു യു പി സ്കൂൾ അസിസ്റ്റൻറ്റിന് സംഭവിച്ചത്. ഇനി എൽ പി സ്കൂൾ അസിസ്റ്റൻറ്റിലേക്ക് വന്നപ്പോഴത്തേനും എൽ പി സ്കൂൾ അസിസ്റ്റൻറ്റ് ചില ചോദ്യങ്ങൾ, അതായത് ഫിസിക്സൊക്കെ ശരിക്കും എച്ച് എസ് എ ലെവൽ നിലവാരം പുലർത്തിയ ചോദ്യങ്ങളായിരുന്നു ഫിസിക്സ് എന്നൊക്കെ വന്നായിരുന്നു. അത് ചിലപ്പോൾ എച്ച് എസ് എ ആണെന്ന് വിചാരിച്ച് പരീക്ഷയിട്ട ഒരു അധ്യാപകനാണ് ചോദ്യ പേപ്പർ തയ്യാറാക്കിയെന്ന് എനിക്ക് തോന്നി. കാരണം അത്രയും സ്റ്റാൻഡേർഡ് ലെവൽ ചോദ്യങ്ങളായിരുന്നു. ഈ ടി ടി സിയും അതുപോലെ തന്നെ ബി എഡൊക്കെ കഴിഞ്ഞ് വന്ന ഉദ്യോഗാർത്ഥികൾ അത്രയും ലെവൽ, അല്ലെങ്കിൽ പിന്നെ ഫിസിക്സിന് വേണ്ടി മാത്രം മെയിനായിട്ട് പരീക്ഷ നടത്തണമായിരുന്നു. ഇതൊരു ഒരു സബ്ജക്റ്റ്, അതിനകത്ത് ഇത്രയും സബ്ജക്റ്റുകളായിട്ടുള്ള ഒരു സബ്ജക്റ്റ് മാത്രമാണ് ഫിസിക്സ് എന്ന് പറയുന്നത്. അതിന് ഇത്രയും സ്റ്റാൻഡേർഡായിട്ടുള്ള പ്ലസ് ടു ലെവൽ പാഠപുസ്തകങ്ങളിൽ നിന്ന് പോലും ചോദ്യങ്ങൾ വന്നു എന്ന് പറയുമ്പോൾ അത് ഇട്ട അധ്യാപകനെ കാണുമായിരുന്നെങ്കിൽ ഒന്ന് നമിക്കായിരുന്നു. കാരണം അത്രയും കട്ടി കട്ടിയുള്ള ചോദ്യങ്ങൾ എച്ച് എസ് എ ലെവലിൽ തന്നെ ചോദിച്ചു.
സോഷ്യൽ സയൻസ് ഈ പറഞ്ഞതുപോലെ തന്നെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു, സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ചോദ്യങ്ങൾ കുറവായിരുന്നു. അതുപോലെ തന്നെ സൈക്കോളജിയും, സൈക്കോളജിയും കുട്ടികളെ ആകെ കുഴപ്പിച്ച ഒന്നാണ് എൽ പി സ്കൂൾ അസിസ്റ്റൻറ്റ്. കാരണം സൈക്കോളജിയൊക്കെ നല്ല സ്റ്റാൻഡേർഡ് ലെവൽ ചോദ്യങ്ങളായിരുന്നു. അപ്പോൾ ഈ ചോദ്യങ്ങളൊന്ന് വായിച്ചതോടുകൂടി കുട്ടികൾ ശരിക്കും പറഞ്ഞാൽ മാനസികമായിട്ട് തകർന്നു പോയെന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ ചോദ്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് പാടുള്ളൂ തന്നെ കാണുമ്പോൾ വീണ്ടും 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 എക്സാം ഹാളിൽ നിന്ന് ടെൻഷൻ അടിക്കും. ഈ ടെൻഷൻ മൂലം അറിയാവുന്ന ഒരു നെഗറ്റീവിലേക്ക് പോയി. അപ്പോൾ പ്രതീക്ഷിച്ച രീതിയിൽ എൽ പി സ്കൂൾ അസിസ്റ്റൻറ്റോ യു പി സ്കൂൾ അസിസ്റ്റൻറ്റോ ഒരിക്കലും ഒരു എന്താ ഒരു നല്ലൊരു പരീക്ഷ ആയിരുന്നില്ല. കാരണം ഒത്തിരി മാനസികമായിട്ട് ബുദ്ധിമുട്ടുകൾ കുട്ടികൾക്ക് ഉണ്ടായിട്ടുണ്ട്. കാര്യം അവർ പ്രതീക്ഷിച്ച അല്ലെങ്കിൽ അവർ അത്രയും നാൾ സ്വന്തം ജീവിതത്തിലുണ്ടായിരുന്ന സന്തോഷങ്ങളെയും സ്വന്തം എന്താണ് ലൈഫിലുണ്ടായിരുന്ന ഒരുപാട് സെലിബ്രേഷൻസിനെയൊക്കെ മാറ്റിവെച്ച് ലൈഫിലൊരു നല്ല പാർട്ട് തന്നെ കഷ്ടപ്പെട്ട് പഠിച്ചവർക്ക് പോലും നല്ല രീതിയിൽ പഠിക്കാഞ്ഞിട്ടല്ല, പക്ഷെ പഠിച്ചിട്ട് പോലും ഒരു അവർ വിചാരിച്ച ഒരു അച്ചീവ്മെൻറ്റ് ശരിക്കും അവർക്ക് നേടാൻ കഴിഞ്ഞില്ല. യു പി സ്കൂൾ അസിസ്റ്റൻ്റ് ആയാലും എൽ പി സ്കൂൾ അസിസ്റ്റൻ്റ് ആയാലും ഒരു സാറ്റിസ്ഫാക്ഷൻ വളരെ കുറവായിരുന്നു. മറ്റുള്ള എന്താണ് ഇതിനു മുമ്പ് നടന്ന എൽ പി യു പി സ്കൂൾ അസിസ്റ്റൻ്റ് പരീക്ഷയെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ ലെവൽ കുറവായി. കാരണം നമ്മൾ ഒരുപാട് നാൾ നമ്മളൊരു കാര്യത്തിന് വേണ്ടി എഫേർട്ട് എടുത്ത് പഠിച്ചിട്ട് പഠിക്കാത്തവർക്ക് കുഴപ്പമില്ല, പഠിക്കാത്തവർക്കൊന്നും പഠിക്കാതെ പ്രിപ്പയർ ചെയ്ത് പോകാത്തവർക്ക് അതൊരു വിഷയം ഉണ്ടാവില്ല, പാടായിരുന്നു അല്ലെങ്കിൽ എളുപ്പമായിരുന്നു, ജസ്റ്റ് അത്രയേ ഉള്ളൂ. പക്ഷേ അത്രയും കഷ്ടപ്പെട്ടിട്ട് നമ്മൾ അതിനു വേണ്ടി നമ്മുടെ ലൈഫിലെ നല്ലൊരു പാർട്ട് നമ്മൾ എന്താണ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത് കിട്ടാണ്ട് പോകുമ്പോൾ നമുക്കുണ്ടാകും, പഠിച്ചിട്ടും കിട്ടാണ്ട് പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചൊരു മാർക്കിലേക്ക് എത്താതെ പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു മാനസിക പിരിമുറുക്കം, അത് വളരെ 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 മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന ഒന്നാണ്. അപ്പോൾ നമുക്ക് കട്ട് ഓഫ് എങ്ങനെ നമുക്ക് പറയാനായിട്ട് സാധിക്കും? കട്ട് ഓഫ് യു പി സ്കൂൾ അസിസ്റ്റൻറ്റിന് ഏകദേശമാണ് കേട്ടോ പറയുന്നത്. യു പി സ്കൂൾ അസിസ്റ്റൻറ്റിന് ഒരു 50 മുതൽ 65 വരെ, അത് ഓരോ ജില്ലയിലും ഓരോ രീതിയിലായിട്ട് പറയാനായിട്ട് സാധിക്കും. മലപ്പുറമൊക്കെ പറയുവാണെങ്കിൽ മലപ്പുറമൊക്കെ ഒരു 65 ആ ഒരു ലെവലൊക്കെ ആയിരിക്കും, 60 to 65 ആയിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ എറണാകുളമൊക്കെ അത്യാവശ്യം കട്ട് ഓഫ് കൂടി, അതുപോലെ തന്നെ 60-65 ലെവലിലൊക്കെ 60 to 62 ആ ലെവലിലൊക്കെ കട്ട് ഓഫ് വരാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഒരു 65 മുകളിലേക്ക് ഒരിക്കലും കട്ട് ഓഫ് പോകില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് യു പി സ്കൂൾ അസിസ്റ്റൻറ്റിന്. ഇനി എൽ പിയുടെ കേസ് വരുമ്പോഴാണെങ്കിൽ എൽ പി സ്കൂൾ അസിസ്റ്റൻറ്റിന് കട്ട് ഓഫ് എപ്പോഴും ഒരു 40-45 ആ ഒരു ലെവലായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം എൽ പി സ്കൂൾ അസിസ്റ്റൻറ്റൊക്കെ പരീക്ഷ നല്ല രീതിയിൽ ടഫായിരുന്നു. അപ്പോൾ 40-45 ആയിരിക്കും എൽ പിയുടേത്. യു പി സ്കൂൾ അസിസ്റ്റൻ്റേത് ഒരു 50-65 ആ ലെവലിലായിരിക്കും. കാരണം ചില ജില്ലകളിലൊക്കെ ഇത് ഏറ്റക്കുറച്ചിൽ വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ്. പക്ഷേ യു പിന് കമ്പയർ ചെയ്യുമ്പോൾ എൽ പി നല്ല ടഫായതുകൊണ്ട് 40-45 തന്നെ ആയിരിക്കും കട്ട് ഓഫ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ അതിപ്പോൾ നിങ്ങളിപ്പോൾ ഈ പറയുന്ന കട്ട് ഓഫിനേക്കാൾ ഉയർന്ന മാർക്ക് മേടിച്ചവരായിക്കോട്ടെ, കട്ട് ഓഫിൻ്റെ അത്രയും പോലും മാർക്ക് മേടിക്കാത്തവരായിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, ഇത് നിങ്ങൾ നിരാശ പിടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇനിയും പരീക്ഷകളൊക്കെ വരുന്നുണ്ട്. ബി എഡ് കഴിഞ്ഞവർക്ക് HSA പോലുള്ള പോസ്റ്റുകളിലൊക്കെ ഇനിയും എക്സാം വരുന്നുണ്ട്. എല്ലാ HSA പോസ്റ്റുകളിലേക്കും ഈ വർഷം അവസാനം അല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യമേ തന്നെ വിളിക്കുന്നതായിരിക്കും. അപ്പോൾ HSAക്ക് നിങ്ങൾക്കറിയാം വേക്കൻസി കുറവാണ്, യു പി എൽ പി പോലെയല്ല വേക്കൻസി കുറവാണ്. പക്ഷേ എന്താണ്, നമ്മളൊരു സീറ്റിന് വേണ്ടിയിട്ടല്ലേ പഠിക്കുന്നത്, ആ ഒരു സീറ്റ് നമുക്ക് കിട്ടുമെന്ന് ഉറച്ച രീതിയിൽ അങ്ങ് പഠിച്ച് മുന്നേറുക എന്നുള്ളതാണ്. ഇപ്പോഴത്തെ PSC നിലവാരം വെച്ച് നോക്കുമ്പോൾ നമ്മൾ നല്ലൊരു മാർക്ക് മേടിച്ച് നല്ല റാങ്കിലേക്കൊക്കെ വന്നാലാണ് നമുക്കൊരു ജോലി ഉറപ്പിച്ച് പറയാൻ സാധിക്കുള്ളൂ. കാരണം ലിസ്റ്റിൽ നമ്മൾ പുറകോട്ട് പോകും തോറും നമ്മുടെ ജോലി സാധ്യത എന്ന് പറയുന്നത് വളരെ വളരെ കുറവാണ്. കാരണം വളരെ എഴഞ്ഞഴഞ്ഞ് നീങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് PSCയുടെ അപ്പോയിൻമെൻ്റ് ഒക്കെ എന്ന് പറയുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഉയരണമെങ്കിൽ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് LP UP എന്താണ് അത് ഞാൻ വിചാരിച്ച രീതിയിലുള്ള ഒരു മാർക്ക് എനിക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റിയില്ല, ഇനി ഞാൻ എന്തിനു PSC പഠിക്കണം, ഞാൻ PSC ഉപേക്ഷിക്കുകയാണ്, അങ്ങനെയൊക്കെ വിചാരിക്കുന്നവരുണ്ടാവും. ഒരിക്കലും നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത്. യു പി സ്കൂളിൽ പഠിച്ചവർക്കായാലും എൽ പി സ്കൂളിൽ പഠിച്ചവരായാലും നിങ്ങൾ കുറേ കാര്യങ്ങൾ എന്തൊക്കെയോ നിങ്ങൾ പഠിച്ചിട്ടില്ലേ, ആ പഠിച്ചതിനെ നിങ്ങൾ ആ ഒരു ബേസാക്കി എടുത്തുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. LDC വരുന്നുണ്ട്. LDC നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. LP UP പോലെ തന്നെ നിരവധി വേക്കൻസികളുള്ളതും ജോലി സാധ്യതയുള്ള പോസ്റ്റാണ് LDC. അപ്പോൾ LDC ഇനിയും ഫോർ എക്സാമ്പിൾ ഇടുക്കി, വയനാട്, മലപ്പുറം അങ്ങനെയുള്ള ജില്ലകളിലൊക്കെ എന്താണ് ഇനി അതുപോലെ തന്നെ എറണാകുളത്തൊക്കെ ഇനി പരീക്ഷ എഴുതാനൊക്കെ നല്ലൊരു സമയം ഇനിയും മുമ്പിലുണ്ട്. അപ്പോൾ നിങ്ങളുടെ അറിവ് നിങ്ങൾ ഇപ്പോൾ ഉള്ള ആ ഒരു അറിവിലേക്ക് വീണ്ടും 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 പഠിച്ച് എന്ത് ചെയ്യുക, അറിവ് കൂട്ടിക്കൊണ്ടുവരിക. നിങ്ങൾ ഇവിടെ വെച്ച് ഇപ്പോൾ ഡ്രോപ്പ് ഔട്ട് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എപ്പോഴെങ്കിലും PSCയിലേക്ക് തിരിച്ചു വരാൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മളിപ്പോൾ എന്ത് പഠിച്ചോ അത് വീണ്ടും ഒന്നേം തുടങ്ങേണ്ടി വരും. ആ സമയത്ത് നിങ്ങൾ പഠിച്ച കാര്യം ഇടയ്ക്കൊന്ന് റിവൈൻഡ് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ആ ഒരു ഇത് വീണ്ടും നല്ല രീതിയിൽ അതിനകത്ത് കൂടുതൽ അറിവ് കൂട്ടിച്ചേർത്ത് കുറച്ചുകൂടി നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ആരും ഈ ഒരു പഠിത്തം ഉപേക്ഷിക്കരുത്. ഇനിയും എക്സാമുകൾ വരുന്നുണ്ട്. എക്സാമിനൊക്കെ വേണ്ടി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് പോവുക. HSA ക്ലാസ്സുകളൊക്കെ നമ്മൾ ഉടൻ തന്നെ തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ HSA ക്ലാസ്സുകൾ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, നമ്മൾ
ഏറ്റവും കൂടുതൽ കമൻ്റ് വരുന്ന സബ്ജക്റ്റ് അനുസരിച്ച് നമ്മൾ ആ ഒരു സബ്ജക്റ്റിൽ നമുക്ക് ചെയ്തു പോകാം. അതുപോലെ ഒരു ടീച്ചർ മേഖലയിൽ എൽ പി യു പിയിൽ തന്നെ ജോലി കിട്ടണമെന്നും ഈ തവണ കട്ട് ഓഫ് കടക്കില്ലാമെന്നൊക്കെ ഉള്ളവർ എന്ത് ചെയ്യുക, അടുത്തതിനകത്തേക്ക് പ്രിപ്പയർ ചെയ്യുക. അതായത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ എന്തിനാ ഇപ്പോഴേ പഠിച്ചു തുടങ്ങേണ്ടത്. ഇപ്പോഴേ പഠിച്ചു തുടങ്ങണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും 24 മണിക്കൂർ ഇന്ന് പഠിക്കണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയാമായിരിക്കുമല്ലോ, അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് റിവൈൻഡ് ചെയ്ത് റിവൈൻഡ് ചെയ്ത് സമയം കിട്ടുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് വായിച്ചു നോക്കി പോവുക. കാരണം നമ്മൾ ഈ ഇപ്പോൾ ഇത്രയും പഠിച്ച കാര്യം നിങ്ങളിവിടെ ഉപേക്ഷിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഇനി അടുത്ത എൽ പി യു പി വരുമ്പോഴത്തേനും വീണ്ടും നിങ്ങൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ എല്ലാം ബിഗ് സീറോ എന്ന് തുടങ്ങേണ്ടി വരും. ആ സമയത്ത് ഇപ്പോൾ നമ്മൾ പഠിച്ച കാര്യം ഇടയ്ക്കൊന്ന് റിവൈൻഡ് ചെയ്ത് നിങ്ങൾ പോവുകയാണെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ഇനി വരുന്ന എൽ പി യു പിക്ക്, അതായത് ഇനി ഒരു എൽ പി യു പി എന്നായിരിക്കും നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇനി വരുന്നൊരു എൽ പി യു പിയുടെ നോട്ടിഫിക്കേഷൻ ഏകദേശം 2026 വന്ന് 27 എക്സാം നടക്കാൻ, അല്ലെങ്കിൽ 2026 ഒരു പകുതിയാകുമ്പോൾ നോട്ടിഫിക്കേഷൻ വന്ന് 2027 എക്സാം നടക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇത്രയും വർഷമുണ്ടല്ലോ ഇനി ഇപ്പോഴേ പഠിച്ചു തുടങ്ങണ്ടോന്ന്. പക്ഷേ നമ്മൾ ഇപ്പോഴേ ദിവസങ്ങൾ എന്ന് പറയുന്നത് കണ്ണടച്ച് തുറക്കുന്നോടത്തുനിന്ന് പോയി. ഇപ്പോൾ യു പി സ്കൂൾ അസിസ്റ്റൻറ്റ് കഴിഞ്ഞിട്ട് ഏകദേശം ഒരാഴ്ച ഒന്നരാഴ്ച കൊണ്ട് കഴിഞ്ഞ് ഒരു മാസം ആവാൻ പോവുക അല്ലേ. അപ്പോൾ എത്ര പെട്ടെന്ന് ഒരു മാസം കടന്നു പോയത് യു പി സ്കൂൾ അസിസ്റ്റൻറ്റ് പരീക്ഷ കഴിഞ്ഞിട്ട്. അപ്പോൾ അതുപോലെ കണ്ണടച്ച് തുറക്കുമ്പോഴത്തേനും ദിവസങ്ങൾ ഇങ്ങനെ മാറി 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 പോയിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് തന്നെ അടുത്ത എൽ പി യു പി എക്സാം വരും. അപ്പോൾ നിങ്ങൾ ഇപ്പം നിലവിൽ എന്ത് പഠിച്ച് നിർത്തിയോ അപ്പോൾ നിങ്ങൾ ഒരു അടുത്ത പ്രാവശ്യം സിലബസൊക്കെ മാറി വരില്ലേന്ന്. എത്ര സിലബസ് മാറിയാലും ഒരു സൈക്കോളജിയിൽ ഉള്ള മാക്സിമം പോയിന്റ് തന്നെ ടോപ്പിക്കൾ തന്നെ ഇട്ടിട്ടാണ് നമുക്ക് സിലബസ് ഇട്ടേക്കുന്നത്. അതിപ്പോൾ എല്ലാ സബ്ജക്റ്റും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഒന്നോ രണ്ടോ ടോപ്പിക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നല്ല സിലബസിനും യാതൊരു വ്യത്യാസം അടിമുടി വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇപ്പോൾ നിങ്ങൾ ഇനി ഒരു അടുത്ത എൽ പി യു പി അസിസ്റ്റൻറ്റിന് വേണ്ടി പഠിക്കുക. പഠിച്ചു തുടങ്ങാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ തുടങ്ങാവുന്നതാണ്. കാരണം നമ്മൾ ദിവസം കുറച്ച് കുറച്ച് ടോപ്പിക്കുകൾ നല്ല വൃത്തിയായി അങ്ങ് പഠിച്ചു പോയാൽ മതി. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇപ്പോഴേ യു പി സ്കൂൾ അസിസ്റ്റൻറ്റിന് വീണ്ടും അടുത്ത 2027 നടക്കാൻ പോകുന്ന പരീക്ഷ ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ആ ഒരു സമയത്തൊക്കെ റാങ്ക് മേടിക്കുന്ന രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്ത് വരാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഞാൻ പറയുമ്പോൾ ചിലർക്ക് തമാശയായിട്ട് തോന്നുന്നുണ്ടാകാം, പക്ഷേ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നോക്കിയറിയാം. ഇപ്പോൾ ഈ ഒരു നല്ല രീതിയിൽ 70 മുകളിലും മാർക്ക് മേടിച്ചിട്ടുള്ള യു പി സ്കൂൾ അസിസ്റ്റൻറ്റിന് 70-75 മാർക്ക് മേടിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ എനിക്കറിയാം. അപ്പോൾ അവരൊക്കെ അതിനകത്ത് 1-2 രണ്ടര വർഷങ്ങൾക്ക് മുമ്പ് പഠിത്തം തുടങ്ങിയത്, അതായത് ഇതിന് മുമ്പ് നടന്ന യു പി സ്കൂൾ അസിസ്റ്റൻറ്റ് കിട്ടില്ല എന്ന് ഉറപ്പാക്കി അന്നേരം മുതൽ പഠിത്തം തുടങ്ങിയ ഉദ്യോഗാർത്ഥികളുണ്ട്. അവരാണ് 70-75 മാർക്കിലേക്ക് വന്നേക്കുന്നത്. ഈ 70-75 മാർക്ക് സ്കോർ ചെയ്ത ആ ഉദ്യോഗാർത്ഥികൾ എങ്ങനെയായിരിക്കും വരാൻ പോകുന്നത്, ഇപ്പോൾ പരീക്ഷ കഴിഞ്ഞ ലിസ്റ്റിലേക്ക് റാങ്കിലേക്കായിരിക്കും വരുന്നത്. ആദ്യത്തെ 5 റാങ്കിലൊക്കെ അവരുണ്ടാവും. അപ്പോൾ തന്നെ പെട്ടെന്ന് ലിസ്റ്റ് വരുമ്പോൾ തന്നെ അവർക്ക് ജോലി കിട്ടിപ്പോകും. അപ്പോൾ അതുപോലെ ആ ഒരു റാങ്ക് മേക്കിങ്ങിലേക്കൊക്കെ നിങ്ങൾ വരണമെങ്കിൽ ഇപ്പോഴത്തെ ചോദ്യം ഇല്ല, വാരം വെച്ച് തന്നെ ഇപ്പോഴേ പഠിച്ചു പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോഴേ പഠിച്ചു പോകേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാണ്ട് റാങ്ക് മേടിക്കാൻ പറ്റുന്നവരുണ്ടായിരിക്കും, ആയിക്കോട്ടെ, അതൊന്നും ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. 2 കൊണ്ട് പഠിച്ച് റാങ്ക് മേടിക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. കാരണം നിങ്ങൾക്ക് ഇപ്പോൾ അറിയാവുന്ന കാര്യം നിങ്ങൾ ഉപേക്ഷിച്ച് കളയാതെ അതിലേക്ക് പുതിയ പുതിയ അറിവുകൾ കൂട്ടിച്ചേർക്കുക. കാരണം അപ്പോൾ ഇനി വരുന്ന ഈ 2.5 അതായത് അടുത്ത യു പി സ്കൂൾ എൽ പി സ്കൂൾ വിളിക്കുമ്പോഴത്തേനും ഇടയ്ക്കിടയ്ക്ക് ഒരുപാട് എക്സാമുകൾ നടന്നു പോകുന്നുണ്ട്. ആ എക്സാമിലേക്കൊക്കെ എന്താണ് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാനും അതുപോലെ തന്നെ നല്ല രീതിയിൽ എക്സാം എഴുതാനൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ ഇടയ്ക്ക് വെച്ച് പഠനം നിർത്തി പോകാതെ നിങ്ങൾ എക്സാംസോ കണ്ടിന്യൂസ് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ പ്രീ പ്രൈമറി ടീച്ചറിൻ്റെ ക്ലാസ്സുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് മാരത്തോണ്. അപ്പോൾ പ്രീ പ്രൈമറി ടീച്ചറിൻ്റെ നമുക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ടുള്ള രീതിയിലുള്ള എല്ലാ നോട്ടുകളും ക്ലാസ്സുകളും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് അതൊക്കെ കാണുന്ന പ്രീ പ്രൈമറി ടീച്ചറിൻ്റെ ക്ലാസ്സുകളൊക്കെ കാണുന്ന താല്പര്യം ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. അതുപോലെ എൽഡിസിലൊക്കെ മാറത്തോണ്ട് നമ്മൾ ചെയ്യുന്നുണ്ട്, അതൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റു വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്.